അതെ അതെ അനൂപ, ഈ ആന മെലിഞ്ഞു എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമ്പോഴും ഒറ്റ നേതാവുള്ള ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റുന്നതാണ് ബി എസ് പിക്കും പറ്റിയത്. മറ്റൊരു സംവിധാനമില്ല, ഒരു നേതാവ്, ആ നേതാവിനെ ആശ്രയിച്ചു മാത്രമുള്ള മുന്നേറ്റം. അതിനപ്പുറത്തേക്ക് ആരെയും വളരാൻ ഈ നേതാവ് അനുവദിക്കില്ല. നേതാവിൻ്റെ ഉപഗ്രഹങ്ങളായി കുറേ ആളുകൾ നിൽക്കും. അങ്ങനെ വരുന്ന പാർട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന അപജയം മായാവതിയുടെ ബി എസ് പിക്ക് സംഭവിച്ചത് ഒരു കുടുംബത്തെ ആശ്രയിച്ച കോൺഗ്രസിനും ദളിതർക്കു വേണ്ടി ബഹുജനങ്ങൾക്കു വേണ്ടി രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ്. പിന്നീട് ബ്രാഹ്മണരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. അതിനപ്പുറത്ത് ഈ അധികാരം ലഭിച്ച സമയത്ത് അധികാരം മായാവതി വിനിയോഗിച്ച രീതി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് ദളിത് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. ആ അടിത്തറ വിട്ട് ബി ജെ പിയുമായി കൂട്ടുകൂടാൻ ഒരു മടിയുമില്ല എന്ന സൂചന നൽകിയത്, അതൊക്കെ എല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ലീഡ് നിലയിൽ ഈ കക്ഷി നില നോക്കുമ്പോൾ 2 സീറ്റ് എന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് ബി എസ് പിയെ. 2013 ദില്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടി വന്ന ഒരു പ്രയോഗമാണ് 3 MLA മാരെ ഉള്ളൂ ഓട്ടോറിക്ഷയിൽ നിങ്ങൾക്ക് അസംബ്ലിയിൽ പോകാന്നുള്ളത്. ബി എസ് പിക്ക് ഇപ്പോൾ 2 സംഖ്യ, ഒരു ബൈക്കിൽ തന്നെ 2 MLA മാർക്കും ലക്നൌ അസംബ്ലിയിലേക്ക് പോവാം. അതിനിടയിലും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ ലീഡ് നില ഈ 85 നിന്നൊക്കെ ഉയർന്ന് 107 എത്തിയിട്ടുണ്ട്. ബി ജെ പി 287 സീറ്റിലാണ്. 311 സീറ്റിൽ വരെ ബി ജെ പി ഒരു ഘട്ടത്തിൽ ലീഡ് ചെയ്തിരുന്നു.